ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്നലെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു പഞ്ഞപ്പത്തിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അപ്പം അതിൽ ബാക്കി വന്ന അപ്പം കൊണ്ട് എന്തുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പം ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാക്കിയതാണ് അപ്പം അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് അതുപോലെ തന്നെ എരിവിനാവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി മിക്സ് ചെയ്ത് ആ ബാറ്ററിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ അപ്പം ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് മിക്സ് ചെയ്തതിന് ശേഷം അവിടെ മാറ്റി വെച്ചിട്ട് ഓരോരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അപ്പമുണ്ടല്ലോ അത് നമുക്ക് നമ്മൾ മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കൂലേ അതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ ഈ അപ്പം ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി വേവിക്കാനൊന്നുമില്ല നമ്മൾ നല്ല വേവിച്ചിട്ടുള്ള അപ്പമാണ് അപ്പം ആ പുറത്ത് നമ്മൾ കോട്ട് ചെയ്തിട്ടുള്ള മുളക് ഉണ്ടല്ലോ അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നവരെ രണ്ട് സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ ഞാൻ മൊത്തം എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതേ പാൻ തന്നെ ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളൻ്റെ പകുതി ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടിയാൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറ്റി എടുത്താൽ മതി അപ്പോൾ ഇതായതൊന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുമ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് ബീഫ് വേവിച്ചത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വേവിച്ച ബീഫ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങളടുത്ത് ബീഫല്ല ചിക്കനാ ഉണ്ട് ഇല്ലതെങ്കിൽ അതെടുത്താൽ മതി ഇനി ആ ബീഫും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് മസാലപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് ഗരം മസാലയിൽ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിട്ടുള്ള അപ്പമില്ലേ അതിൻ്റെ മുകളിൽ ഇതായിട്ട് ഇതാ ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് മസാല എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ മീത്തിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വെച്ചു കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് വീകുകയൊന്നും ചെയ്യില്ല കേട്ടോ ഇതാ നന്നായിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇത്രയേ പണിയുള്ളൂ അതുപോലെ തന്നെ നമുക്കെല്ലാം അതേപോലെ ചെയ്തെടുക്കാം മസാല ഓവറായിട്ട് വെക്കണ്ട കുറച്ചൊരു അര ടീസ്പൂണോളം എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെയെല്ലാം ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ട് അങ്ങനെയെല്ലാം ഇതേപോലെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വെച്ചാൽ ബാക്കി വന്നിട്ട് എന്താക്കുന്നുണ്ട് ഒരു അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്താ ആക്കണ്ടേ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വൈകുന്നേരം ചായക്ക് ഇതേപോലെ ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആക്കിയതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും കൂടി ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം